सुखं पगरानाय स्नेहदीपमे विळितुरक्कु സ്നേഹമുള്ള മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുട്ടികളെ, 2021-22 അധ്യയന വർഷത്തിലേക്ക് നാം ഇന്ന് കടക്കുകയാണ്. നിങ്ങൾക്കേവർക്കും അറിയാവുന്നതുപോലെ മുൻ വർഷങ്ങളിൽ വളരെ ഭംഗിയായി നടത്തിയിരുന്ന പ്രവേശനോത്സവം കോവിഡ് പാൻഡമിക്കിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും ലളിതമായ ചടങ്ങിലേക്ക് ഒതുങ്ങുകയാണ്. വർണ്ണാഭമായി നടത്തിയിരുന്ന പ്രവേശനോത്സവം ഇത്തരത്തിൽ ചുരുങ്ങിപ്പോകുന്നതിൽ ഏറെ സങ്കടമുണ്ട്. പക്ഷേ ഏത് പ്രതിസന്ധിയിലും അതിജീവനത്തിൻ്റെ മാതൃക ഉൾക്കൊള്ളുന്ന നമുക്ക് തോൽക്കാനാവില്ലല്ലോ. നമുക്ക് ഈ പ്രശ്നങ്ങളെ, ബുദ്ധിമുട്ടുകളെ മികച്ച അവസരങ്ങളാക്കി മാറ്റണം. അതിനായി അനന്ത സാധ്യതകളാണ് നമുക്ക് മുന്നിലുള്ളത്. നൂതന സാങ്കേതിക വിദ്യ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താം. പഠനത്തിനും വിനോദത്തിനുമായി മാധ്യമങ്ങൾ ഏറെ ഉപയോഗിക്കപ്പെടുന്ന ഈ കാലയളവിൽ കുട്ടികളായ നിങ്ങൾ കാണേണ്ടവ കാണാനും കേൾക്കേണ്ടവ കേൾക്കാനും അറിയേണ്ടവ അറിയാനും മാത്രമേ ഇവ ഉപയോഗിക്കാവൂ. മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കണം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് നമുക്കൊരുമിച്ച് മുന്നേറാം. അധ്യാപകരോടൊപ്പം മാതാപിതാക്കളുടെയും കുട്ടികളുടെയും പൂർണ്ണമായ സഹകരണം അനിവാര്യമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സുരക്ഷിത കരങ്ങളിലാണ് നിങ്ങളുടെ കുട്ടികൾ എന്നുറച്ചു വിശ്വസിച്ചുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. നമ്മുടെ വിദ്യാലയത്തിൻ്റെ അഭ്യുദയകാംക്ഷികൾ ഇന്നും നമ്മോടൊപ്പമുണ്ടെന്ന് ഏറെ സന്തോഷത്തോടെ അറിയിക്കട്ടെ. എല്ലാവരെയും നിറഞ്ഞ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറമുള്ള സ്വപ്നങ്ങളുടെ വർണ്ണച്ചിറകളേന്തി വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന ഓരോ വിദ്യാർത്ഥികളെയും, പ്രത്യേകിച്ച് അക്ഷരമുറ്റത്തേക്ക് ആദ്യമായി കാലെടുത്തു വയ്ക്കുന്ന ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ എല്ലാ കുരുന്നുകളെയും സെയിൻറ്റ് ജോവാക്കിംസ് യു പി സ്കൂൾ എന്ന വിദ്യാക്ഷേത്രത്തിലേക്ക് ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ, സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്.
അവർ നക്ഷത്രരാശി അതിശയിക്കുന്നു. ജ്ഞാനം അനുഗ്രഹത്തിന്റെ ഉറവിടം. ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. കർത്താവിന്റെ വചനം. നമസ്കാരം. കലൂർ സെന്റ് ജോക്കിൻസ് യു പി സ്കൂളിലേക്ക് കടന്നു വരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ഈ പ്രദേശത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ളതിനെയും സ്വാഗതം ആശംസിക്കുകയാണ്. 2021-22 അധ്യയന വർഷത്തിലേക്ക് അറിവിന്റെ ജ്ഞാനം പകരുവാൻ കടന്നുവരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങൾ നാടിന്റെ നല്ല പൗരന്മാരായി നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള ജനവിഭാഗമായി മാറാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ പാഠ്യ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ മാറട്ടെ എന്ന് മാത്രം ആശംസിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ അധ്യയന വർഷത്തിലേക്ക് കടന്നുവന്ന എല്ലാ പിഞ്ചോമനകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കു ചുരുക്കുന്നു. നമസ്കാരം. നമസ്കാരം. 2021-22 അധ്യയന വർഷം ആരംഭിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നാം കഴിഞ്ഞ വർഷം കോവിഡിനെ തുടർന്ന് ഓൺലൈനിലാണ് നമ്മുടെ പഠനം പൂർത്തീകരിച്ചത്. കോവിഡ് എന്ന മഹാമാരി എല്ലാ മേഖലകളിലും കടന്നു കയറുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തും നമുക്ക് ഓൺലൈനിലൂടെയുള്ള പാഠ്യ പദ്ധതികൾ പൂർത്തീകരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. കാരണം ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി നമുക്ക് ഈ അധ്യയന വർഷം മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയണം. ഈ അസാധാരണത്വം എല്ലാം നമുക്ക് ഒരു സ്വപ്നം പോലെ മാറ്റി നിർത്തി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്കും തിരിച്ചു വരുവാനുള്ള എല്ലാവിധ പ്രത്യാശയും നമുക്കുണ്ടാകട്ടെ എന്നും അതിന് നമുക്ക് ഒന്നിച്ചു നിൽക്കാം എന്നും മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ അധ്യയന വർഷത്തിലേക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. Great world, beautiful, wonderful world, with a wonderful water around you called, and a wonderful grass upon your breast. World, you're beautifully dressed, the wonderful air is over me, and the wonderful wind is shaking the tree. It walks on the water and wools the mills, and talks to itself from the top of the hill. Priya Bhavanapata, sisters, teachers, മാതാപിതാക്കന്മാരെ, വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, വീണ്ടും ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുകൂല സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എന്നും ഉണ്ടാകും. നാം ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ലക്ഷ്യം മറക്കാതിരിക്കുക, ലക്ഷ്യം കൈവിടാതിരിക്കുക എന്നതാണ് സുപ്രധാനപ്പെട്ട കാര്യം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിദ്യ അഭ്യസിക്കുക, വിജ്ഞാനം ആർജിക്കുക എന്നതാണ് സുപ്രധാനമായ കാര്യം. നാം ഇപ്പോൾ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യത്തെ ഓൺലൈൻ സംവിധാനം വഴി അനുകൂല സാഹചര്യമാക്കി മാറ്റിക്കൊണ്ട് വിദ്യ അഭ്യസിക്കുവാൻ വിജ്ഞാനം ആർജിക്കുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജിൻസി, ടീച്ചേഴ്സ്, മാതാപിതാക്കളെ, വാത്സല്യം നിറഞ്ഞ വിദ്യാർത്ഥികളെ, I am here to welcome you to this opening ceremony of the new academic year. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ അതൊരു സന്തോഷം ഉളവാക്കുന്ന ഉത്സവമായി മാറ്റണമെന്നാണ് നമ്മുടെ ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും
സ്കൂൾ അധികൃതരും ആഗ്രഹിക്കുന്നത്. ഈ വർഷത്തേക്കുള്ള പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം എല്ലാവരുടെയും മനസ്സിൽ മുട്ടിട്ട് കാണും എന്നെനിക്കറിയാം. ടീച്ചേഴ്സിൻ്റെയും മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം മൂലം നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയും എന്നെനിക്ക് ഉറപ്പുണ്ട്. ക്ലാസുകൾ ഓൺലൈൻ വഴിയാണെങ്കിൽ തന്നെയും കൃത്യസമയത്ത് തന്നെ ആരംഭിച്ച് നമ്മുടെ ജോവാക്യം സ്കൂൾ പരിമിതികളെ അതിജീവിച്ച് പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓരോരുത്തരുടെയും ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ബുദ്ധിയും കഴിവുകളും മൂല്യങ്ങളും വളർത്തി നല്ല കുട്ടികളായി വളർന്ന് കുടുംബങ്ങളിലും സമൂഹത്തിലും നന്മ വിതയ്ക്കുന്നവരായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ വർഷത്തെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സർവഭാവുകങ്ങളും മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. ഓൾ ദി ബെസ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഞാൻ ആൻസലം എൻഎക്സ എഇഒ എറണാകുളം. 2021-2022 അധ്യയന വർഷം June 1 ആരംഭിക്കുകയാണ്. പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കുട്ടികൾ എന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞു കിളിയെ പോലെ അമ്മയുടെ ചിറകിനടിയിൽ നിന്ന് പറന്നുയരാൻ, അറിവിന്റെ വാതാനങ്ങളിലേക്ക് പറന്നുയരാൻ എത്തുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് കുട്ടികൾ എത്തിച്ചേരുകയാണ്. പ്രത്യേകിച്ച് എറണാകുളം ഉപജില്ലയിലെ കുട്ടികൾക്കും പ്രത്യേകം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അഭിനയമെന്തെന്ന് പറഞ്ഞു തന്നു. അഞ്ചാറു മാസങ്ങൾ വേഗം കഴിഞ്ഞല്ലോ, ചിന്തപാടില്ലാതെ വീണ്ടും കഴിഞ്ഞല്ലോ. മക്കളെല്ലാം നല്ലത് ചൊന്നല്ലോ, അഭിനയം കഴിഞ്ഞേനും മടങ്ങിയല്ലോ. 2021-2022 അധ്യയന വർഷത്തിലേക്ക് അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും ഈറ്റില്ല കേന്ദ്രമായ കലൂർ ജോയക്കിംസ് UP സ്കൂളിലേക്ക് കടന്നു വരുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും എറണാകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹാർദ്ദമായ സ്വാഗതവും അതോടൊപ്പം നവ്യമായ ആശംസകളും നേർന്നുകൊള്ളുന്നു. നമസ്കാരം. സെൻറ്റ് ജോക്കിംസിലെ എല്ലാ കൂട്ടുകാർക്കും പ്രാർത്ഥനയും സന്തോഷവും നിറഞ്ഞ ഒരു അധ്യയന വർഷം ആശംസിക്കുന്നു. എല്ലാവരും ആശംസകളും. ചംചംചംകീ ബിജലീ റാണി ഉഡി ഗഗൻ മേ ഗഡാ സുഹാനി. ബാദൽ ദാനി ബാദൽ ദാനി ഖൂബ് ചമാചം ബർസോ പാനി. പുതിയ അധ്യയന വർഷത്തെ പുത്തൻ പ്രതീക്ഷകളോടെ വരവേൽക്കുന്ന സെന്റ് ജോസഫ് സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, ഞാൻ വിജീഷ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സെന്റ് ജോവാക്കിംഗ്സിലെ എല്ലാ കുരുന്നു കൂട്ടുകാർക്കും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. ത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സെന്റ് ജോക്കിംസ് UPSലെ എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെയും സമഗ്ര ശിക്ഷാ കേരളയുടെയും എല്ലാവിധ ആശംസകളും.